പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള നവീകരണ പ്രവൃത്തി വിലയിരുത്താൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ സന്ദർശനം നടത്തി. റോഡിന് വീതി കൂട്ടണമെന്നും ഒവുപാലങ്ങളും അഴുക്കുചാലുകളും നിർമ്മിക്കണമെന്നുമുള്ള ജനകീയ ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു. ദീർഘദൂര യാത്രക്കാരും പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്കും ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന പാതയാണിത്. ഏതാനും വർഷങ്ങളായി ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെ തകർന്നടിഞ്ഞുകിടക്കുകയായിരുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എയുടെ ശ്രമഫലമായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ 5.5 കോടി രൂപ ചിലവിൽ റബ്ബറൈസിംഗ് ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചത്. റബ്ബറൈസിംഗ് പ്രവൃത്തിയിൽ റോഡ് നവീകരണമല്ലാതെ മറ്റു പദ്ധതികൾ ഒന്നുമില്ല. വാഹനപ്പെരുപ്പത്തിന് അനുസരിച്ച് റോഡിന് മതിയായ വീതിയില്ലാത്തതും അഴുക്കുചാലിന്റെ അഭാവം മൂലം പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും ഇടയുണ്ട്. മാത്രമല്ല പലയിടത്തും റോഡിന്റെ എഡ്ജ് വാഹനാപകടങ്ങൾക്കും കാരണമാകും. ഇതേ തുടർന്നാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി സന്ദർശിച്ചത്. ദ്രുതഗതിയിൽ പ്രവൃത്തി മുന്നോട്ടു പോകുന്നുണ്ടെന്നും എത്രയും വേഗം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുമെന്നും എം എൽ എ പറഞ്ഞു. ഈ റോഡ് നന്നായി, പക്ഷെ അപ്പോ അതിന്റെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ചില ആളുകളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഭാവിയിൽ പരിഹരിക്കാൻ സാധിക്കും. ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും ഈ എം എൽ എ ഉന്നയിച്ച ഈ ആവശ്യം അംഗീകരിച്ച ഗവൺമെൻറ്റും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും വളരെയധികം നന്ദി ഞാൻ അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ റോഡിന് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനുണ്ടാവും എന്ന് വാക്ക് തന്നുകൊണ്ട് ഇതിന് പണി വേഗത്തിൽ പൂർത്തിയാക്കുന്ന, ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയർമാരോട് അതുപോലെ തന്നെ കോൺട്രാക്ടറോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഒരു എം എൽ എ എന്നുള്ള നിലയിൽ. അതേസമയം റോഡിന് വീതി കൂട്ടണമെന്നും അഴുക്കുചാലുകളും ഓവുപാലങ്ങളും നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യവും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ എല്ലാ പിന്തുണയും അതിന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സബ്മിഷൻ കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ ഇതിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അടിയന്തരമായി ഇത് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. അതൊക്കെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. അവസാനം ഈ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും വളരെ നിയമസഭക്കകത്തും പുറത്തും ആവശ്യം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഗവൺമെൻറ് ഇതിന് 5.5 കോടിയോളം രൂപ അനുവദിച്ചത്. വളരെ സന്തോഷത്തോടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കുകയുണ്ടായി. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട, ചന്ദ്രൻചുള്ളിയിൽ കെ പി ജുമൈല, എം കെ സുനീറ, പി എം എ ഗഫൂർ, പി കെ മൂസക്കുട്ടി, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, വി പി അബൂബക്കർ, എം സൈനുദ്ദീൻ, കെ ടി മുഹമ്മദ് അലി, ഡോക്ടർ വി പി നാസർ, റാഫി പറമ്പൂർ, ഹമീദ് പട്ടിക്കാട്, മാനു പട്ടിക്കാട്, സി അഷറഫ്, ഉസ്മാൻ പാറക്കാതൊടി, ഫാറൂഖ് ഗുരിക്കൽ, ഉസ്മാൻ കൊമ്പൻ, അമ്പാട്ട് ഹുസൈൻ, ഫൈസൽ തോളൂർ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടിക്കാട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.